हलो फ्रेंड्स षाडो अकाडमी स्वागत इन ड्राइवर परीक्ष आंसर की नाम नोक पी एस फाइनल आंसर की वो नाम वीडियो इटि आंसर की वेरिए व्यतम साध्यु अब वीडियो कमेंट पिंजी ओके चौद्य केर गोत्र सांस्कारी समुच्चय निलान एरकुम रोद्यम लॉकडाउन शेष नियंत्रण संबंधी निर्देश तैयार केरल सरकार रूपी कमिटी तलवन के एम एब्रहाम चंद्रन गुरत्वाकर्षण भूमि डैशन फेब्रवरी पेपरल बजट संस्थान ऐसा ओडीशय अंजाम चौद्यम पोक्सो नियम नर्ष रहा चौद्यम सौरयुद्ध सिद्धांत आविष्कान कोपर्निकस ऐसे ब्रह्मानंद शिवयोग मनसान दैवमें पर केंद्र स्थिति विवर पद्धति निर्वहण मंत्रालय कीड़ी प्रवर्ती स्थापन सी एस अड़ हॉर्तूस मलबारिकस पुस्तक तैयार मुनकड़ डच गवर्ण वाड्रीड अडमिरल वाड्रीड चौद पत् भारत केप कैनडी श्रीहरिकोट पदर्ष पगल तमिल व्यतम ऐटों कूड़ल आगेपी पर अयनांत अड़ा भूवलक ताड़ कनकूड़िया मंडल मैंडिल कनकूड़िया मंडल पतिमूंद चौद्यम इंटे तुल्य प्रादेशिक सामयम राज्यम श्रीलंक पाम चौद्यम इंत बहिराकश वकुपि आद्य चव्वा दौत्यं मंगल्यान पद चौद्यम का निक्षेप प्रक्रिया मूलम रूपमको भूरूपम लोईस पदा उपराष्ट्रपति कलवधि अंज वर्ष पद इं मुक्तपात्रम आंध्र प्रदेश पदा सूपर कंप्यूटर पत्न पौरन्वकाश नल्क लोक राज्य अंपत्ज्य इं आद्य आसूत्रित व्यावसायिक नगर जमशेदपुर इंडिया आदि आसूत्रित व्यावसायिक नगर इतने आद्य धनकार्य मंत्री अच्युत मेनन इतने रिसर्व बैंक चिन्ह मृगमेदान कड़ुव इति इनपुट उपकरण उत्तर ट्रैक बॉल ब्रिटन वुड सम्मेलनത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആർകെ ഷൺമുഖൻ ചെട്ടിയാണ് 25 ഇന്ത്യയിൽ വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഗുരുജിയാണ് 26 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നവരാണ് രാഷ്ട്രപതിയാണ് 27 പച്ചസ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം ഏതാണ് വാനില 28 എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് 3 29 തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് 30 ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മയാണ് ഫേസ്ബുക്ക് സൗഹൃദ കൂട്ടായ്മയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അത് ഫേസ്ബുക്ക് ആണ് 31 ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി എന്നറിയപ്പെടുന്നത് നാസ്ഡാക്ക് ആണ് ലോകത്തിലെ ആദ്യ ഓഹരി വിപണി ഇലക്ട്രിക് ഓഹരി വിപണിയാണ് നാസ്ഡാക്ക് 32 കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമിയാണ് 33 സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ हारप्प नदी करयिलाण रवि नदी करयिलाण
34 നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പാനഗിരിയാണ്. അതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. ആദ്യത്തെ സിഇഒ ആണ് സിന്ധുശ്രീ ഗുള്ളർ. അടുത്ത 35-ാമത് ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം മെക്സിക്കോ ആണ്. മെക്സിക്കോ ആണ് ജന്മദേശം. 36 സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരനായകരായ ആദിവാസി വിഭാഗം കുറിച്ചർ. 37 മംഗളാദേവി ക്ഷേത്രം ഏത് വന്യജീവി സങ്കേതത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിയാർ വന്യജീവി സങ്കേതം. 38 ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. 39 കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ്. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം ചോദിച്ചാലാണ് തിരുവനന്തപുരം. ഓപ്ഷൻ എ തിരുവനന്തപുരം അല്ല, കേരള ഗ്രാമീണ ബാങ്കാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം മലപ്പുറമാണ്. 40 വരുമാനം കൂടുതലും ചെലവും കുറവും കാണിക്കുന്ന ബജറ്റ് എന്ന് പറയുന്നത് മിച്ച ബജറ്റാണ്. 41 ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളും ലോക്സഭാ അംഗങ്ങളും ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 42 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965. 43 ചിത്രകൂടം ആരുടെ സ്മാരകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളി വെങ്ങാനൂരിലെ ചിത്രകൂടം. 44 ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. 45 ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും, ഏത് സംഭവത്തെ സംബന്ധിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ഉപ്പ് സത്യാഗ്രഹത്തെ സംബന്ധിച്ചാണ്, ദണ്ഡിയാത്ര അല്ലേ. 46 പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് CO2. 47 ദക്ഷിണേന്ത്യൻ നെല്ലറ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ നദിയാണ്. 48 കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. 49 മനുഷ്യരിൽ നിന്നും COVID-19 വൈറസ് ബാധിച്ച ആദ്യ മൃഗം കടുവയാണ്. 50 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? സ്വത്തവകാശം എന്നാണ്. സ്വത്തവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത്. 51 നാല് റോഡുകൾ സന്ധിക്കുന്ന ഒരു ജംഗ്ഷനിൽ ഏത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? വലതുഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്. 52 ഒരു ചരക്ക് വാഹനത്തിൽ അമിത ഭാരം കയറ്റുന്നത് ലൈസൻസ് താൽക്കാലികമായി റദ്ദ് ചെയ്യാൻ കാരണമായ കുറ്റമാണ്. 53 ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ കയറ്റാവുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ആരെയും കയറ്റാൻ പാടില്ല, ഡ്രൈവർ മാത്രമേ പോകാൻ പാടുള്ളൂ. 54 കോഷണറി റോഡ് സൈൻ ത്രികോണാകൃതിയിൽ. 55 6.00x16 സൈസിൽ ഉള്ള ടയറിൽ 16 സൂചിപ്പിക്കുന്നത് വീൽ റിമ്മിൻ്റെ വ്യാസമാണ്. 56 ഗോൾഡൻ അവർ എന്ന് പറയുമ്പോൾ അപകടത്തിൽ പരിക്ക് പറ്റിയ ശേഷം 48 മണിക്കൂറാണ് ആൻസർ. ഇതിലില്ല, അതുകൊണ്ട് അപകടത്തിൽ പരിക്ക് പറ്റിയ ശേഷമുള്ള സമയം. 57 റോഡിൻ്റെ ഇടതുഭാഗത്ത് കൂടി മറികടക്കാവുന്ന സാഹചര്യം. ഉത്തരം മുന്നിലെ വാഹനം വലത്തോട്ട് തിരിയാനുള്ള സിഗ്നൽ നൽകി നിൽക്കുന്ന വേളയിൽ. 58 ഒരു 4-ചക്ര വാഹനത്തിൻ്റെ ടയറിൽ ഉണ്ടായിരിക്കേണ്ട ത്രെഡ് അതിൻ്റെ ആഴം എത്രയാണ്? 1.6 mm. 59 ഭാരത് സ്റ്റേജ് 6 അല്ലെങ്കിൽ 6 BS6 വാഹനങ്ങൾക്ക് നൽകുന്ന പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. 4 ആണെങ്കിലും 6 ആണെങ്കിലും 1 വർഷമാണ്. 60 ഏതുതരം ഇൻഷുറൻസ് ആണ് മോട്ടോർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഓക്കെ. 61 ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നൽ ഓവർടേക്കിംഗ് സിഗ്നലാണ്, ഓവർടേക്കിങ്ങുള്ള അനുവാദം സിഗ്നൽ. 62 ഹെവി വെഹിക്കിൾ എന്നാൽ 12,000 കിലോയ്ക്ക് മുകളിലുള്ള ആകെ ഭാരമുള്ള വാഹനമാണ് ഹെവി വാഹനമാണെന്ന് അറിയപ്പെടുന്നത്. 63
കെട്ടിവലിക്കുന്ന രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള അനുവദിക്കപ്പെട്ടിട്ടുള്ള പരമാവധി അകലം 5 മീറ്റർ ആണ്. 64 ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം ഇടുങ്ങിയ പാലമാണ്. ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം ഇടുങ്ങിയ പാലമാണ്. 65 ആക്സൽ വെയിറ്റ് എന്നാൽ ഉത്തരം ഒരു ആക്സലിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വീലുകളും ചേർന്ന് ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരത്തിനെ വീലുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഭാരം എന്നാണ്. 66 ടു സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവുകളുടെ എണ്ണം ഉത്തരം വാൽവുകൾ ഇല്ല. 67 എയർ ബ്രേക്ക് സംവിധാനം ഉള്ള ഒരു വാഹനം ഓടുന്ന വേളയിൽ എയർ ടാങ്ക് ലീക്കായി എയർ പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ഉത്തരം ഗിയർ ഡൗൺ ചെയ്ത് വാഹനം നിർത്താൻ ശ്രമിക്കുക. 68 16 വയസ്സ് തികഞ്ഞവർക്ക് ഓടിക്കുവാൻ അനുവാദം ലഭിക്കുന്ന വാഹനം 50 cc താഴെ ഉള്ള മോട്ടോർ സൈക്കിളാണ്. 69 ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാവുന്നത് ഇന്ത്യയിൽ എവിടെയും ഓടിക്കാം. 70 താഴെ പറയുന്നവയിൽ പെട്രോൾ ഡീസൽ എന്നീ എഞ്ചിനുകളിൽ പൊതുവായി കാണാത്ത ഭാഗം ഏതാണ്? ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്. 71 ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്നാൽ മുൻപിൻ ആക്സലുകൾ തമ്മിലുള്ള അകലം. 72 ഒരു ഡീസൽ എഞ്ചിനിൽ ഇഞ്ചക്ടർ നോസിൽ ബ്ലോക്കായാൽ സംഭവിക്കുന്നത് എഞ്ചിൻ സ്റ്റാർട്ടാകുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. 73 കേടുവന്ന വാഹനത്തെ മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കുമ്പോൾ 24 km/h വേഗത്തിൽ ഓടിക്കണം. 74 ഒരു റോഡ് അപകടമുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മാത്രം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. 75 താഴെ പറയുന്നവയിൽ എഞ്ചിൻ ഓയിലുമായി ബന്ധപ്പെട്ട പദം ഏതാണ്? SAE 40. 76 ഒരു ഹെവി ലോറിയുടെ ടയറിൽ ഉപയോഗിക്കുന്ന പ്ലെയർ റേറ്റിംഗ് 12 മുതൽ 16 വരെയാണ്. 77 വാഹനത്തിൽ ക്ലച്ച് ഘടിപ്പിച്ചിരിക്കുന്നത് എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലാണ്. 78 ഒരു വാഹനത്തിൻ്റെ ടയറിൽ വാഹന നിർമ്മാതാവ് അനുശാസിക്കുന്നതിനും താഴെയായിട്ട് വായുമർദ്ദം നിലനിർത്തി ഉപയോഗിക്കുന്ന പക്ഷം ടയറിൻ്റെ ഇരുവശങ്ങളിലും തേയ്മാനം വർദ്ധിക്കും. വായു കൂടിക്കഴിഞ്ഞാൽ സെൻറ്റർ മാത്രം തേയും. 79 മദ്യലഹരി ഡ്രൈവിങ്ങിനെ ബാധിക്കുന്നത് എപ്രകാരമാണ്? തീരുമാനം സാവധാനമെടുക്കുന്നു. 80 നിർബന്ധമായും പാലിക്കേണ്ട റോഡ് സൈൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി റോഡ് സൈൻസാണ്. 81 ട്രിപ്പ് ഷീറ്റ് സൂക്ഷിക്കേണ്ട വാഹനം ഏതാണ്? KSRTC ബസ്, അതേപോലെ തന്നെ നമ്മുടെ റൂട്ട് ബസ്സുകളിലൊക്കെ കാണുന്നതാണ് സ്റ്റേജ് കാരേജ്. ആ സ്റ്റേജ് കാരേജിൽ ഉപയോഗിക്കുന്ന ആ ബസ്സുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റാണ് ട്രിപ്പ് ഷീറ്റ്. 82 ഒരു കാർ ബാറ്ററിയിലെ ദ്രാവകത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ദ്രാവകം ഡിസ്റ്റിൽഡ് വാട്ടർ. 83 റോഡപകടം ഉണ്ടാക്കുന്നതിന് ഉള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മാനസികമായ പിഴവുകളാണ്. 84 ഒരു വാഹനത്തിലെ ടയർ പ്രഷർ എഴുതി പ്രദർശിപ്പിക്കുന്ന സ്ഥലം മുൻവലത് ഡോറാണ്. ഉത്തരം മുൻവലത് ഡോർ. 85 ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം അപകടകരമായി പാർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ. 86 ഫോർ ലൈൻ റോഡിൽ ഹെവി വാഹനം ഓടിക്കേണ്ടത് ഇടത് ലൈനിൽ കൂടി, ഓവർടേക്കിംഗ് സമയത്ത് മാത്രം വലത് ലൈനിൽ കൂടി. 87 മലമ്പാതകളിൽ കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന. 88 ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റിയ ചരക്ക് തള്ളി നിൽക്കുന്നത് അനുവദിച്ചിട്ടുള്ളത് പിൻഭാഗത്തേക്ക് മാത്രം. 89 താഴെ പറയുന്ന വാഹനങ്ങളിൽ റൈറ്റ് ഓഫ് വേ ആദ്യം കടന്നു പോകുന്നതിനുള്ള അവകാശം ഇല്ലാത്ത വാഹനം ഏതാണ്? ഇട റോഡിൽ നിന്നും കയറുന്ന വാഹനം. ബാക്കിയുള്ള എല്ലാ വാഹനങ്ങൾക്കും റൈറ്റ് ഓഫ് വേ ഉണ്ട്. 90 ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ ഉത്തരം ഒരു മോട്ടോർ കാറിൻ്റെ റിയർ വ്യൂ മിററിലൂടെ കാണാൻ കഴിയാത്ത ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട്. 91 ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ക്ലച്ചിൽ എല്ലായ്പ്പോഴും കാൽ വയ്ക്കുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം സംഭവിക്കാം. എന്തൊക്കെയാണ്? ക്ലച്ച് ഡിസ്ക് തേയ്മാനം സംഭവിക്കും, വാഹനത്തിൻ്റെ വേഗത കുറയും, അതേപോലെ തന്നെ ഇന്ധനം നഷ്ടപ്പെടും.
ഈ മൂന്ന് കാര്യവും സംഭവിക്കും. 92 ബ്ലൈറ്റിംഗ് പോയിന്റ് എന്നത് താഴെ പറയുന്ന ഏത് നിയന്ത്രണ സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ലച്ചാണ് ഉത്തരം. 93 മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ 6 തടവും 10,000 പിഴയും. 94 ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാവുന്ന ആളുകളുടെ എണ്ണം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്രയും ആളുകൾ. 95 വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ ലെവൽ പരിശോധിക്കേണ്ടത് എപ്പോഴാണ്? എൻജിൻ തണുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ്. എൻജിൻ തണുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ. 96 വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ലെവൽ പരിശോധിക്കേണ്ടത് ഏതവസ്ഥയിലാണ്? ഓപ്ഷൻ എ, എൻജിൻ ഓഫ് ചെയ്ത അവസ്ഥയിൽ. 97 അടിയന്തര സാഹചര്യങ്ങളിൽ താഴെ പറയുന്ന വാഹനങ്ങളിൽ ഏത് വാഹനത്തിനാണ് മുൻഗണന? ഓപ്ഷൻ ഡി, ഫയർ സർവീസ് വാഹനമാണ്. 98 ഒരു ലോറിയിൽ ചരക്ക് കയറ്റുമ്പോൾ തറനിറപ്പിൽ നിന്നും ചരക്കിൻ്റെ മുകളിലേക്കുള്ള പരമാവധി ഉയരം 3.8 meters. 99 ഒരു വാഹനം പുറകോട്ട് ഓടിക്കുവാൻ അനുവാദമുള്ളത് ദിശ മാറ്റി പോകാൻ മാത്രം. 100 ഒരു വാഹനം രജിസ്ട്രേഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ അനുവാദമുള്ള സാഹചര്യം രോഗിയെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിന്. ഓക്കെ, ഈ ആൻസറുകളിലൊക്കെ ചെറിയ വേരിയേഷനൊക്കെ സംഭവിക്കാം, അത് സ്വാഭാവികമാണ്. PSC തന്നെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ള സുഹൃത്തുക്കൾക്ക് പരീക്ഷ എഴുതിയ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ്, ഹാരിസ്. ഗുഡ് ബൈ.